ഹലോ വനിതാ കമ്മീഷൻ അല്ലേ? പേര് പറ. എന്താണ് വിശേഷം? പറയ് പറയ്. കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. എന്താ അവിടെ സൗണ്ട്? എനിക്ക് സൗണ്ട് അലർജി ആണെന്ന് അറിയില്ലേ? എറണാകുളത്ത് എവിടെയാണ് വീട്? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ സൗണ്ട് ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? കുട്ടികൾ? കുട്ടികളുണ്ടോ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിക്കാറുണ്ടോ? അമ്മായിയമ്മ? അല്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പോലീസിനെ അറിയിച്ചില്ല? ഇനിയിപ്പൊ കൊടുത്ത സ്ത്രീധനം തിരിച്ചു കിട്ടാനും നഷ്ടപരിഹാരം കിട്ടാനും വല്ല വക്കീല് വഴി കുടുംബ കോടതിയിൽ പോവുക. കേട്ടാ, വനിതാ കമ്മീഷനിൽ വേണമെങ്കിൽ പരാതി അയച്ചോ, പക്ഷേ അയാൾ വിദേശത്താണല്ലോ. പറഞ്ഞ മനസ്സിലായാ? പുല്ല് വിളിക്കേണ്ടിയിരുന്നു. ഇതിലും ഭേദം കെട്ടിയോൻ്റെ അമ്മായിയമ്മയുടെയും പീഡനം സഹിക്കുന്നത് തന്നെയായിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ പാവം. ഇതിപ്പോൾ പടയെ പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന അവസ്ഥയിലായല്ലോ. കുടുംബ കോടതിയിൽ പോകാനായിരുന്നതിൽ വനിതാ കമ്മീഷനിൽ വിളിച്ച് പരാതി പറയണ്ടല്ലോ. പരാതി പറയാൻ വിളിച്ച സ്ത്രീ മിക്കവാറും ഇങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ച് പരാതി അറിയിക്കാനുള്ള പരിപാടിയിൽ വിളിച്ചതായിരുന്നു എറണാകുളത്തെ ഒരു പെൺകുട്ടി. ഈ വിഷമത്തിൽ നിന്നൊക്കെ കുറച്ച് ആശ്വാസം ലഭിക്കുമല്ലോ. വല്ല പോം വഴിയും ഉണ്ടെങ്കിൽ വനിതാ കമ്മീഷൻ പരിഹാരം കാണുമല്ലോ എന്നൊക്കെയുള്ള പ്രതീക്ഷയായിരുന്നു ആ ഫോൺ വിളിയിൽ. പക്ഷേ പരാതി കേൾക്കായിരുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ്റെ ചാടിക്കടിക്കലും ദേഷ്യത്തിലുള്ള സംസാരവും കേട്ട് പറയാൻ വന്ന കാര്യങ്ങൾ കൂടെ ആ കുട്ടി മറന്നുപോയ അവസ്ഥ. സത്യത്തിൽ ഇങ്ങനെയാണോ ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷ പെരുമാറേണ്ടത്? അധ്യക്ഷ പോട്ടെ, ഓരോരോ വേഷം കെട്ടുകൾ എന്നെങ്കിലും പറയാം. ഒരു സ്ത്രീ എന്ന നിലയിലെങ്കിലും മറ്റൊരു സ്ത്രീയുടെ പരാതി കേൾക്കാനുള്ള സാവകാശവും സമാധാനവും മര്യാദയും ഇല്ല എങ്കിൽ എത്ര വലിയ അധ്യക്ഷ എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്ന് മാഡം ഓർത്താൽ നന്ന്.